ഇനി പറ ഞാൻ കേക്കട്ടെ. ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം, അതിനു മുമ്പ് എനിക്ക് അനിൽകുമാറിന് ഒരു മറുപടി പറയേണ്ടതുണ്ട്. അനിൽകുമാർ, സത്യം മാത്രമേ ആചരിക്കാവൂ, ധർമ്മം മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് ആർ എസ് എസ് എന്ന സംഘടനയിലൂടെ ഞങ്ങൾ പഠിച്ചത്. ഞാൻ ഉദ്ദേശിച്ച എന്തറിയോ? വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും മാത്രമായിട്ടുള്ള ഒരു പഠനവും പാരമ്പര്യവുമാണ് നിങ്ങളുടേതെന്ന് നിങ്ങളത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇതൊന്നും പറയരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനം അറിയട്ടെ. പറയൂ. അത് കേട്ട് നിങ്ങൾ ആരും നെട്ടരുത്, നെട്ടരുത്. ഗണപതിയെ കുറിച്ച് താങ്കളും ഞാനും നമ്മൾ ചർച്ച നടത്തി. ഗണപതി മിത്താണെന്നും ഗണപതി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്നും ഗണപതി എന്ന് പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ വരട്ടാനും നോക്കണ്ട, ഇവിടെ നടക്കുന്നത് മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് അറിഞ്ഞിട്ടാ വരുന്നത്. മനസ്സിലാക്കി തരാം. പക്ഷെ നിങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കും. പക്ഷെ ഞാൻ സംസാരിക്കട്ടെ, നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊണ്ടത് പറയാൻ സമ്മതിപ്പിക്കില്ല. അഭിലാഷത്തിൽ നിർത്താൻ പറ. നീ എന്താ തുള്ളുന്നത്? കാലും ചടി തീയാണ്. സത്യമറ പ്രകാശ്, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നും നീ വേണ്ടാന്ന്. ഇയാളുടെ ഭാര്യ, ഇയാളുടെ ഭാര്യ കോട്ടയത്തെ അമ്പലത്തിൽ ഇയാൾക്ക് വേണ്ടി എന്നും ഗണപതി ഹോമം നടത്തുക. ആ ഗണപതി ഹോമത്തിന് ഷീറ്റ് എഴുതി കൊടുക്കുന്നത് ഒരു ആർ എസ് എസ് കാരന. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഇയാളുടെ പേരിൽ എഴുതി കൊടുത്ത ഷീറ്റ് എന്റെ കയ്യിലുണ്ട്, ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണ് ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ. ഭാര്യയെ കൊണ്ട് ഗണപതി ഹോമം നടത്തിക്കുക. ഓരങ്ങനെ പറഞ്ഞ എന്താ ശരിയല്ലേ? ശരിയല്ല, ഒട്ടും ശരിയല്ല. എന്നിട്ട് ചാനലിൽ വന്നിട്ട് ഗണപതി മിത്തല്ല ഒന്നുമല്ല എന്ന് പറയുന്ന കാപട്യമല്ലേ നിങ്ങളുടെ പാരമ്പര്യം? അതിനപ്പുറത്തൊരു പാരമ്പര്യം നിങ്ങൾക്കില്ല സാർ. ആ പാരമ്പര്യം വെച്ചിട്ടാ നിങ്ങൾ ബാക്കി ആളുകളെ അണക്കുന്നത്. കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. പിന്നെന്താ?